ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മുരിങ്ങയില വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അയൺ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇലകളൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ അടർത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 കപ്പ് അളവിൽ മുരിങ്ങയില ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൂട്ടൊന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവ് കൂടിപ്പോവാതെ നോക്കണം. ഒരു 1/2 ടീസ്പൂൺ തന്നെ മതിയാവും, ഒരുപാട് എരിവായി പോവരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് തേങ്ങ നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ബലം കൊടുത്തിട്ട് തന്നെ ഇങ്ങനെ തേങ്ങയൊന്ന് മിക്സാക്കിയിട്ടെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങാക്കൂട്ടിന്. നമ്മൾ മിക്സിയിലിട്ട് കറക്കിയെടുക്കുന്നതിനേക്കാൾ രുചി ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതാ നമ്മുടെ തേങ്ങാക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് സവാള ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 മുതൽ 20 വരെയൊക്കെ ചെറിയുള്ളി ചേർക്കേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള, മുരിങ്ങയിലക്കും മുട്ടക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒരു പ്രാവശ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആദ്യമായിട്ട് എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ, അതായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടേബിൾ സ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇതേ രീതിയിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇനി സവാളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളി ചേർക്കൂ, അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താൽ മതി. സവാള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഇതിലേക്ക് സവാളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റായി വരുന്ന ആ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ മുരിങ്ങയിലയും മുട്ടയും ചേരുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. മുരിങ്ങയില ആവുമ്പോൾ അത് അയൺ റിച്ച് ആണ്, മുട്ടയാണെങ്കിൽ അത് പ്രോട്ടീൻ റിച്ച് ആണ്. അങ്ങനെ ഗുണങ്ങൾ കൂടുതലുള്ള 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് പ്രോട്ടീനോ അയണൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആയി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ സവാളയൊക്കെ ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ രണ്ട് കോയിമുട്ടയും ഇതേ രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയ്ക്കുള്ള എണ്ണ ആദ്യമേ തന്നെ പാനിൻ്റെ നടുവിലുണ്ടായിരിക്കണം. ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ചേർക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതോ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് മിക്സാക്കിയിട്ടെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് മുട്ടയൊക്കെ നന്നായിട്ട് സ്ക്രാമ്പിളായിട്ട് വരാനുള്ളതാണ്. സ്ക്രാമ്പിളാക്കിയിട്ടെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പൊടിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുരിങ്ങയില വെന്ത് കഴിയുമ്പോൾ വളരെ ചുരുങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുട്ട ചെറുതായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. തേങ്ങ അരക്കൊന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് തേങ്ങ തിരുമ്മിയെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകം കൂടെ ചേർത്തോളൂ. എനിക്ക് മുട്ടയുടെ കൂടെ ജീരകം അത്രയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എനിക്ക് മുട്ടയുടെ കൂടെ ജീരകം കടിക്കുന്നത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട കുക്കാവാൻ അധികം സമയം വേണ്ട. അപ്പോൾ മുട്ട കുക്കാവുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ മുട്ടയും തേങ്ങയും ഒരുമിച്ചിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മുരിങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുരിങ്ങയില വാടി വരുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിലും കുറക്കാൻ കഴിയില്ല. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലുള്ള ചെറിയ തണ്ടുകളൊന്നും കുഴപ്പമില്ല, അത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇളയ മുരിങ്ങയിലയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടുകളൊക്കെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി മൂപ്പ് കൂടിയതാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ മുരിങ്ങയിലതാ ഒരുപാട് കുറഞ്ഞ അളവിലായിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തപ്പോൾ ഒരുപാടുള്ള പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മുട്ടയും മുരിങ്ങയിലൊക്കെ ഇങ്ങനെ തട്ടി പൊത്തി വെച്ചിട്ട് ഒരു ഒന്നര മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. നമ്മുടെ മുരിങ്ങയില കുക്കായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് ഒരു ഒന്നര മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഒരു അര മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതേ രീതിയിലൊന്ന് കുറച്ച് സമയമൊന്ന് അടച്ച് വെക്കുക. മുരിങ്ങയിലേക്ക് വളരെ വേവ് കുറവാണ്, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. മുരിങ്ങയില അടച്ച് വെച്ചിട്ട് ഒന്നര മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എരിവൊക്കെ പാകത്തിനുണ്ട്, അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നില്ല. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ മുരിങ്ങയില മുട്ടത്തോരൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ തോരൻ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മുരിങ്ങയിലേക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായിട്ട് പോകരുത് മുരിങ്ങയില. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ഇങ്ങനെ മുരിങ്ങയില ഈ രീതിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.